അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം സർവശക്തനല്ലേ? അള്ളാഹുവിനെ എല്ലാം അറിയില്ലേ? നമ്മുടെ ഭാവിയും ഭൂതവുമൊക്കെ അവൻ അറിയില്ലേ? അപ്പോൾ നമ്മൾ ആരാകുമെന്ന് അള്ളാഹുവിന് നന്നായി അറിയുക വേണോ? ആരാകുമെന്ന് അവൻ തീരുമാനിച്ചിരിക്കുന്നല്ലോ. പിന്നെ നമ്മൾ ആളുകളോട് നന്മ ഉപദേശിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ദൈവം തന്നെ തീരുമാനമെടുത്ത ശേഷം ആളുകളെ അവൻ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത് അനീതിയല്ലേ? അർത്ഥശൂന്യമല്ലേ? ഇങ്ങനെ വിധിയുമായി ബന്ധപ്പെട്ട്, ദൈവത്തിന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് പലരും നിരന്തരമായി ചോദിക്കാറുണ്ട്. ചിലരെല്ലാം സംശയാലുക്കളാണ്, വേറെ ചില ആളുകൾ ദൈവനിഷേധികളായ ആളുകൾ ദൈവത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഈ ചോദ്യം ഉന്നയിക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മൂന്ന് വസ്തുതകൾ, അത് രണ്ടെണ്ണം നമ്മെ വ്യക്തമായി ദൈവം പഠിപ്പിച്ചിരിക്കുന്നു. അതിലൊന്ന്, ഭൂമിയിൽ അപരിമിതമായ സ്വാതന്ത്ര്യം ലഭിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ. എനിക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം, കള്ള് കുടിക്കാം, ചായ കുടിക്കാം, ചാരായം കുടിക്കാം, കാപ്പി കുടിക്കാം, കോള കുടിക്കാം, നല്ലത് പറയാം, ചീത്ത പറയാം, ആളുകൾക്ക് കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന, കേട്ടിരിക്കാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ പറയാൻ കഴിയും, കത്തിയെടുത്ത് കുത്തി നോയിക്കുന്ന പോലെ വികാരങ്ങൾ വർണ്ണപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാൻ കഴിയും, അതുപോലെ നല്ലതും ചെയ്യാൻ കഴിയും, ചീത്തയും ചെയ്യാൻ കഴിയും. അതിന് സ്വാതന്ത്ര്യം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ഞാൻ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് എന്റെ രക്ഷയുടെയും ശിക്ഷയുടെയും അടിസ്ഥാനം. അതേസമയം ദൈവത്തിന് ഞാൻ ആരാകുമെന്നറിയില്ലേ? എന്റെ കാര്യം ദൈവം നിശ്ചയിച്ചില്ലേ? തീർച്ചയായും ദൈവത്തിന്റെ വിജ്ഞാനവും വിധിയും അലംഘനീയമാണ്, അത് തെറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം ദൈവം പറഞ്ഞിരുന്നില്ല, രണ്ട് കാര്യം നമുക്ക് അറിയിച്ചു. ഒന്ന്, മനുഷ്യൻ നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവനെ അവിശ്വസിക്കാം, ഇഷ്ടമുള്ളവൻ നന്നായി ജീവിക്കാം, ഇഷ്ടമുള്ളവൻ ചീത്തയായി ജീവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതും ചെയ്യാം, ചീത്തയാവുകയും ചെയ്യാം. വിജയത്തിന്റെ വഴി തെരഞ്ഞെടുക്കാം, പരാജയത്തിന്റെ പാത തെരഞ്ഞെടുക്കാം. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദൈവം ഒരു കാര്യം പറഞ്ഞു, ദൈവത്തിന്റെ വിധിയും വിജ്ഞാനവും അലംഘനീയമാണ്. എന്നാൽ മൂന്നാമതൊന്നും പറഞ്ഞില്ല. പറയാത്തത് ദൈവത്തിന്റെ വിധിയും വിജ്ഞാനവും നമ്മുടെ സ്വാതന്ത്ര്യം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണ് എന്നതാണ്. ദൈവം അത് പറയാത്തതുകൊണ്ട് നമുക്കറിയില്ല. അറിയില്ല എന്ന് വലിയ ദൗർബല്യമല്ല. പ്രതിഭാശാലിയായ ഒരു മനുഷ്യന്റെ കർമ്മത്തിന്റെ യുക്തി അയാൾ പറയാതെ സാമാന്യ ബുദ്ധി കഴിയുമോ? സാമാന്യ ബുദ്ധിയുടെ കർമ്മത്തിന്റെ യുക്തി അയാൾ പറഞ്ഞു കൊടുക്കാതെ മന്ദബുദ്ധി കഴിയുമോ? ഏതൻസിലെ ദാർശനികനായ ഡയോജൻസ് ഒരു ദിവസം നട്ടുച്ച നേരത്ത് ചൂട്ടുകത്തിച്ച് അങ്ങാടിയിലൂടെ നടന്നു. ആളുകൾ പറഞ്ഞു, ഡയോജൻസ് ഭ്രാന്തൻ. വേറെ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ തെരയുന്ന്? ഡയോജൻസ് പറഞ്ഞു, ഞാൻ മനുഷ്യർ തെരയാണ്. അപ്പോൾ ജനം പറഞ്ഞു, അയാൾ എങ്കിൽ പെരും ഭ്രാന്തനാണ്. യഥാർത്ഥത്തിൽ ഡയോജൻസ് ഭ്രാന്തനായിരുന്നില്ല, വലിയ പ്രതിഭാശാലിയായിരുന്നു. ഏതൻസ് നഗരത്തിലുള്ള ഇരുകാലി നടക്കുന്നവരൊക്കെ ഇരുകാലി ജന്തുക്കളാണ്, മനുഷ്യരല്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. പക്ഷെ ആളുകൾക്കത് മനസ്സിലായില്ല, സാമാന്യ ജനത്തിന് മനസ്സിലായില്ല. അപ്രകാരം തന്നെ നമ്മൾ നാരായണത്ത് ഭ്രാന്തനെന്ന് പറയും. ഒരു കല്ല് മലയുടെ മുകളിലേക്ക് ഉന്തിക്കേറ്റി കീഴ്പോട്ടിട്ടു, വീണ്ടും കേട്ടു, വീണ്ടും താഴോട്ടിട്ടു. ഇയാൾ ഭ്രാന്തനാണ് പ്രത്യക്ഷത്തിൽ. പക്ഷേ അയാൾ മനുഷ്യന്റെ അർത്ഥശൂന്യമായ നിർമ്മാണ സംഹാരത്തെ പരീക്ഷിക്കുകയായിരുന്നു. ഒരു നാഗരികത കെട്ടിപ്പൊക്കും, ഒരു യുദ്ധമുണ്ടാക്കി തകർക്കും, ഒരു വീടുണ്ടാക്കും, കാലപ്പഴക്കത്തിൽ ഫാഷൻ പോയി എന്ന് പറഞ്ഞ് തകർക്കും, ഇതിനെ പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അസാധാരണ പ്രതിഭയുള്ള മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളുടെ യുക്തി അവർ പറഞ്ഞുകൊടുക്കാതെ സാമാന്യ ബുദ്ധിക്ക് മനസ്സാവുകയില്ല. സാമാന്യ ബുദ്ധികളായ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ യുക്തി മന്ദബുദ്ധികൾക്ക് മനസ്സാവുകയില്ല. ഇവിടെ 700 കോടി മനുഷ്യർക്ക് ബുദ്ധിയും ബോധവും യുക്തിയും നൽകിയ അതിരുകളില്ലാത്ത അറിവിന്റെ, അതിരുകളില്ലാത്ത യുക്തിയുടെ, അതിരുകളില്ലാത്ത ബോധത്തിന്റെ, അറിവിന്റെ ഉടമയായ അള്ളാഹു ദൈവം ചെയ്ത കർമ്മങ്ങളുടെ യുക്തി അവൻ വിശദീകരിച്ച് തരാത്തേടത്തോളം കാലം മനുഷ്യരായ നമുക്ക് മനസ്സാവുകയില്ല. രണ്ടെണ്ണം അവൻ പറഞ്ഞു തന്നു. ഒന്ന്, നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപരിമിതമായ സ്വാതന്ത്ര്യം മനുഷ്യൻ നൽകി. തെരഞ്ഞെടുക്കാതെ സ്വാതന്ത്ര്യം അവന് നൽകി. ശരിയും തെറ്റും തെരഞ്ഞെടുക്കാതെ സ്വാതന്ത്ര്യം. അതേസമയം ദൈവത്തിന്റെ വിജ്ഞാനവും അവന്റെ വിധിയും അലംഘനീയമാണെന്ന് പഠിപ്പിച്ചു. എന്നാൽ വിജ്ഞാനവും വിധിയും മനുഷ്യ സ്വാതന്ത്ര്യം ബന്ധിപ്പിക്കുന്ന കണ്ണി ഏതാണെന്ന് പറഞ്ഞു തന്നില്ല. അതേസമയം ഒരു കാര്യം പറഞ്ഞു, നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യവും സാധ്യവും എത്രയാണോ അത്രയും നമുക്ക് ബാധ്യതയുള്ളൂ. ആ ബാധ്യത പൂർത്തീകരിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്, മരണശേഷം സ്വർഗം ഉറപ്പാണ്. ആ ബാധ്യത ലംഘിച്ചാലോ ശിക്ഷയുണ്ടാകും, ഭൂമിയിൽ പരാജയമുണ്ടാകും, മരണശേഷം ദൈവത്തിന്റെ കോപവും ശിക്ഷയുമുണ്ടാകും. അതിനാൽ ദൈവത്തിന്റെ വിധിയിലുള്ള വിശ്വാസം ഒരിക്കലും മനുഷ്യനെ നിഷ്ക്രിയനാക്കുകയില്ല. ദൈവം നിർബന്ധിച്ച ആരെയും നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അയക്കുകയില്ല. ദൈവത്തിന്റെ വിധിനിശ്ചയം നമ്മുടെ ആഹാരകാര്യത്തിനും ബാധകമാണല്ലോ. ദൈവം നമുക്ക് ആഹാരം നൽകുമെന്ന് കരുതി ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ടോ? ദൈവൻ രോഗശമനം വരുത്തുമെന്ന് കരുതി ആരെങ്കിലും മരുന്ന് കഴിക്കാതിരിക്കാറുണ്ടോ?
അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വിധിയിലുള്ള വിശ്വാസം ഭൂമിയിൽ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് തടസ്സമാവാറില്ല. പിന്നെ മനുഷ്യൻ്റെ അവൻ്റെ നന്മതിന്മകളുടെ കാര്യത്തിൽ മാത്രം അതിനെ എടുത്തുകൊണ്ട് അവൻ തെറ്റ് ചെയ്യാൻ ന്യായം കണ്ടെത്തുന്നത് എന്റെ അർത്ഥമാണുള്ളത്. അതിനാൽ ഒരിക്കലും ദൈവം ആരെയും നിർബന്ധിച്ച് നല്ലവനോ ചീത്തയോ ആക്കുന്നില്ല എന്നതാണ് വസ്തുത. മനുഷ്യക്ക് നൽകിയ സ്വാതന്ത്ര്യം സാധ്യമനുസരിച്ചാണ് അവരുടെ ബാധ്യത. അതനുസരിച്ച് നല്ലവരാകാം കൊള്ളരുതാത്തവരാകാം. ഈ ഒരു അവകാശം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് വേദഗ്രന്ഥങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്.